ആറുമാസത്തിലധികം നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വീണ്ടും വിസ കാലാവധി ഉണ്ടെങ്കിൽ തിരികെ വരണം എന്ന് പറഞ്ഞിരിക്കുന്ന തിരികെ വരാവുന്ന ആ കാലാവധി ഈ മാർച്ച് 31-ന് അവസാനിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ആറുമാസത്തിലധികം നിൽക്കുകയും വിസ ഓവറായി പോവുകയും ചെയ്ത ആളുകളുടെ കാര്യത്തിൽ വരാൻ പറ്റുമോ ഇല്ലയോ, കുറച്ചുപേരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ അതിൽ ചെറിയൊരു പ്രതീക്ഷ ഇപ്പോഴും കിടക്കുന്നതായിട്ടൊരു സൂചനയുള്ളത് മുമ്പ് യു എയിൽ നിന്ന് തന്നെ പറഞ്ഞിരുന്നു. സാധാരണ സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയേക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അന്ന് ജൂലൈയിൽ സൂചിപ്പിച്ചിരുന്നു 2020-ൽ. അതിപ്പോഴും അതിന് സാങ്കത്യമുണ്ടോ? കാരണം അങ്ങനെ വരാനുള്ളവരൊക്കെ വന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി അതിന് ഒരു പ്രാധാന്യം ഉണ്ടാകണമെന്നില്ല. പക്ഷേ സാധാരണ സർവീസുകൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. കാരണം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ എയർ ബബിൾ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടുള്ള സർവീസുകളാണ്. ഒരുപക്ഷേ നാട്ടിൽ നിന്നിട്ട് വിസ കാലാവധി കഴിഞ്ഞു പോയിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കും വരാനുള്ള എന്തെങ്കിലും സൂചനയോ ആനുകൂല്യമോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ മാസം കഴിയുന്നവരെ കാത്തിരിക്കണം. കാരണം ഈ മാസം കഴിയുന്നതോടുകൂടി പല രാജ്യങ്ങളും അവരുടെ വ്യോമപാത ഓപ്പണാക്കുകയാണ്. മിക്കവാറും ഈ മാർച്ച് 31 രാത്രി 11:59 ശേഷം സാധാരണ സർവീസിലേക്ക് പോകാൻ സാധ്യതയുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇന്ത്യയടക്കം പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിയിപ്പൊന്നും കൃത്യമായിട്ട് വന്നിട്ടില്ല. ഏതായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. അതുപോലെ വരുന്ന അബുദാബി വിസക്കാരുണ്ടെങ്കിൽ ICA ഗ്രീൻ ടിക്ക് എടുത്തിട്ട് വേണം വരാൻ. ഷാർജയിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ അവർക്ക് ആ പ്രശ്നമില്ല. തൽക്കാലം എയർ അറേബ്യ കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ദുബായിലാണെങ്കിൽ പോലും ICA ഗ്രീൻ ടിക്ക് എടുത്തിട്ട് വേണം വരാൻ. അതേസമയം ദുബായ് വിസക്കാരാണെങ്കിൽ മറ്റുള്ള എമിറേറ്റുകളിലെ വിസക്കാരാണെങ്കിൽ GDRFA ICAO അത്ര വലിയ നിർബന്ധമാക്കി നോക്കാതെ കണ്ട് വരുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി UAE കഴിയുന്ന വിസിറ്റ് വിസക്കാർ, 2020 December 3 ആഴ്ചയാണല്ലോ UKയിൽ പുതിയ വേരിയന്റ് കണ്ടെത്തിയതും അതേ തുടർന്ന് ലോകം മുഴുവൻ യാത്ര നിർത്തലാക്കപ്പെട്ടതും. അങ്ങനെ കുടുങ്ങിപ്പോയ ആളുകൾക്കുള്ള ഇവിടെ എക്സിറ്റ് ആവാനുള്ള അവസാനത്തെ തീയതിയും മാർച്ച് 31. അത് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞാൽ പോലും അബ്സ്കോണ്ടിങ് കേസിലേക്ക് പോകുന്ന കേസുകൾ ഉണ്ടാകും എന്നാണ് പലരും പറയുന്നത്. നേരത്തെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും 31 വേണ്ടി കാത്തിരിക്കുകയാണ്. അബ്സ്കോണ്ടിങ് കൊടുത്താൽ പിന്നെ എയർപോർട്ടിൽ ചെന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് എത്രയും വേഗം കയറിപ്പോകാൻ നോക്കുക. ഇപ്പോൾ ഫ്ലൈറ്റ് ചാർജുകളൊക്കെ കൂടി വരികയാണ്, ഇങ്ങനെയുള്ള ആളുകൾ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കണം. ഏതായാലും ഒരു ദിവസം പോലും വൈകാതെ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോകണമെന്ന് ഉറപ്പിക്കുകയാണ്. ഇവിടെ 2019 UAE ഒരു കണക്ക് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ, പ്രവാസികളിൽ 10 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ 6 പേരും ഹൃദയ സംബന്ധമായ രോഗത്താൽ മരിക്കുന്നവരാണ് എന്നതാണ്. ഇത് 2019. 20-ഉം 21-ഉം നോക്കുമ്പോൾ ഈ 20-ന്റെ 2 പകുതിയും 21-ന്റെ 1 ദിവസവും വലിയ മെച്ചപ്പെടൽ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് മിസ്റ്റർ അഷ്റഫ് താമരശ്ശേരി പറയുന്നത്. അദ്ദേഹം ആയിരക്കണക്കിന് മയ്യത്തുകൾ ഇങ്ങനെ നാട്ടിലേക്ക് അയക്കാനും ഇവിടെ തന്നെ ഖബറടക്കാനും സംസ്കരിക്കാനും ഒക്കെ ഇടപെട്ടയാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കണക്കിൻ്റെ സൂചനയാണ്, ഇപ്പോൾ ആത്മഹത്യയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടാകാവുന്ന മരണവും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ആശ്വാസകരമാണ്. ആളുകളൊക്കെ താതാത്മ്യം പ്രാപിച്ചു പ്രശ്നങ്ങളോട്. പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന കാര്യം ആളുകൾക്കറിയാം. അത് ആത്മഹത്യ പരിഹാരമല്ലെന്നും അതുകൊണ്ട് വേദനിച്ച് ഹൃദയാഘാത സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിൽ അർത്ഥമില്ലെന്നും കുറച്ചൊക്കെ വ്യായാമം ചെയ്തും മറ്റും ജീവിതശൈലിയിൽ മാറ്റം വരുത്തണമെന്നും ആഹാര ക്രമീകരണത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ആലോചിക്കുന്ന ബോധത്തിന്റെ സമയമാണിതെന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ 2019 കണക്കിൽ വന്നത് 30-40 വയസ്സിനിടയിലുള്ളവർക്കാണ് കൂടുതലായിട്ട് ഹൃദയാഘാത സംബന്ധമായിട്ടുള്ള മരണം സംഭവിച്ചിട്ടുള്ളതെന്ന് കണക്ക് പറയുന്നു. ഷാർജയിലെ പള്ളികൾ, വനിതകളുടെ പ്രാർത്ഥനാ ഹാൾ മാർച്ച് 26 മുതൽ പുരുഷന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. പള്ളികൾ തുറന്നെങ്കിലും സ്ത്രീകൾ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാർത്ഥനാ ഹാൾ തുറന്നു കൊടുക്കാത്ത ആ സമയത്താണ് ഇങ്ങനെയൊരു തീരുമാനം അടുത്ത ആഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. UAE കിട്ടുന്ന വാക്സിന്റെ കാര്യത്തിൽ ഒരു പാർശ്വഫലങ്ങളും ഇല്ല എന്ന് വിദഗ്ധർ പറയുകയാണ്. ഇക്കാര്യത്തിൽ പേടിച്ചു മാറി നിൽക്കേണ്ട. അതേസമയം യൂറോപ്യൻ യൂണിയൻ, UK, അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് വാക്സിൻ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ പോലും ആളുകൾക്ക് അസുഖം വരികയും പാർശ്വഫലങ്ങൾ വരികയും ഒക്കെ ചെയ്തതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് UAE വിഷയത്തിൽ പേടിക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായം. ഷാർജയിലെ താമസക്കാർക്ക് പരാതികൾ കൊടുക്കാം, കൊടുക്കുന്നുണ്ട്. ഈ മാസ്ക് ധരിക്കാതെ പോകുന്ന ആളുകളെക്കുറിച്ച്, അതുപോലെ
രഹസ്യമായിട്ട് പാർട്ടി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഗെറ്റ് ടുഗദർ നടത്തുന്ന അവരെക്കുറിച്ചൊക്കെ ഒരു സ്പെഷ്യൽ സെൽ ഷാർജ ഉണ്ടാക്കിയിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെടുത്തി നിയമലംഘനം നടത്തുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടി 901 വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഹാരിസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെയും നമുക്ക് കാര്യങ്ങൾ അറിയിക്കാൻ പറ്റും. COVID-19@sharjapolice.gov.ae അതിലേക്ക് അയച്ചാലും മതി. അജ്മാനിൽ അതിവിപുലമായ ഒരു സൗകര്യം, മൊബൈൽ യൂണിറ്റുകൾ, ലബോറട്ടറികൾ പോലെ മൊബൈൽ യൂണിറ്റുകൾ, രോഗം പരിശോധിക്കാനും വാക്സിൻ കൊടുക്കാനും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകൾക്ക് സർവീസ് കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. UAE ഇന്ന് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ 300 ബില്യൺ എന്ന പദ്ധതി ചെറുതായി കണ്ട് കളയരുത്, വലിയൊരു സംഭവമാണ്. ഒരുപക്ഷേ ആധുനിക UAE ചരിത്രത്തിലെ നിർണായകമായ, പ്രവാസികളുടെ ചരിത്രത്തിലെ ഇനിയിരിക്കാൻ ഇനി പിറക്കാൻ പോകുന്നൊരു വലിയ അധ്യായത്തിന്റെ തുടക്കമായിട്ട് ഇതിനെ കാണണം. UAE മുഴുവനും ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, നിർമ്മാണ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, അത് ഫുഡാണെങ്കിലും കാറാണെങ്കിലും എന്താണെങ്കിലും നിർമ്മിക്കട്ടെ, ഫാക്ടറികൾ വരട്ടെ, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ്. 300 ബില്യൺ ദിർഹത്തിന്റെ ഒരു അക്കൗണ്ടിലേക്ക് വരികയാണ് ആ ഇൻഡസ്ട്രി. അപ്പോൾ 10,000-ക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യയിൽ നിന്ന് തന്നെയാകും ഏറ്റവും കൂടുതൽ ആളുകൾ, വിദഗ്ധന്മാർ വരിക എന്ന കാര്യം ഓർമ്മിച്ചിരിക്കണം. നോക്കിയിരിക്കൂ ദുബായിയുടെ UAE ചലനങ്ങൾ എന്തൊക്കെയാണെന്ന്. അബുദാബിയിലേക്ക് വന്നിറങ്ങുന്ന ചില ആളുകൾക്ക് കൂടി ക്വാറന്റൈൻ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയില്ല, പക്ഷേ ചൈന അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളായി ക്വാറന്റൈൻ ഒഴിവാക്കുന്ന ഗ്രീൻ ലിസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അബുദാബിയിൽ. ഒരു പാകിസ്ഥാനി ദുബായിൽ നിന്ന് പോയപ്പോൾ ഒരു പഴയ PCR സർട്ടിഫിക്കറ്റ് തിരുത്തി ഡേറ്റ് മാറ്റിക്കൊണ്ടുപോയി 32-കാരൻ. എയർപോർട്ടിൽ പിടിച്ചു, ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, സംശയം തോന്നി, ഈ ഡേറ്റ് തിരുത്തിയിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഇത് ഒറിജിനലാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ SMS ഒന്ന് കാണട്ടെ, ടെക്സ്റ്റ് മെസ്സേജ് കാണട്ടെ എന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം വിരളി വെളുത്തു, പെട്ടെന്ന് കിടുകി വിറച്ചു. അങ്ങനെ ഏതായാലും പോലീസ് കൊണ്ടുപോയി. ഇത്തരം ശ്രമങ്ങളിലേക്ക് ആരും പോകരുത്. 85-ോ 150-ോ കൊടുത്തിട്ട് PCR എടുത്തിട്ട് പോകാൻ പറ്റും. അത്യാവശ്യക്കാർക്കാണെങ്കിൽ, ബന്ധുക്കളുടെ മരണമോ മറ്റോ ആണെങ്കിൽ PCR എടുക്കാതെയും പോകാൻ പറ്റുന്ന ഓപ്ഷൻ സജീവമായിട്ടുണ്ടെന്ന കാര്യം അറിഞ്ഞിരിക്കണം. 124 മില്യൺ കഴിഞ്ഞിരിക്കുന്നു ആഗോള രോഗബാധ. UAE നിന്ന് 1871 ആളുകൾക്ക് രോഗം, 7 പേർ മരിച്ചു. 2144 ആളുകൾക്ക് രോഗമോചനം കിട്ടി. 16,000-ത്തോളം ആളുകൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് UAE കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷകരിൽ ഒരാളും എപ്പോഴും ഞങ്ങൾക്ക് തന്നെ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന മിസ്റ്റർ പോൾസൺ പാവറട്ടി എപ്പോഴും സന്ദേശങ്ങൾ അയക്കാറുണ്ട്, അദ്ദേഹം സ്വകാര്യമായിട്ടും അല്ലാതെയും. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ രോഗബാധയുടെ കണക്ക് പറയുമ്പോൾ ആ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ കണക്ക് കൂടി പറയാൻ എത്ര ടെസ്റ്റ് നടത്തി എന്ന കാര്യം കൃത്യമായിട്ടൊന്ന് പറയണം. കാരണം പല ആളുകളും പല കോണുകളിലും ഇരുന്നിട്ട് UAE കൂടുതലാണല്ലോ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനെ മാനിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയാറുണ്ട്, എന്നും പറയാറില്ലെന്ന് മാത്രം. ഇന്നലെ തന്നെ 185,000-ത്തിലധികം ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 1871 എന്ന പോസിറ്റീവിന്റെ കണക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഊഹിച്ചെടുത്താൽ മതി എത്ര ശതമാനത്തിൽ താഴെയാണ് നിൽക്കുന്നത് എന്ന കാര്യം. കഴിഞ്ഞ ദിവസം 2,50,000 ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഏതാണ്ട് 2,000-ത്തോട് അടുപ്പിച്ച് കിട്ടിയത്. അപ്പോൾ അതിൽ 1% പോലും കാര്യമില്ല എന്ന് മനസ്സിലാക്കണം. ആശങ്കപ്പെടേണ്ട വിഷയമല്ല. ടെസ്റ്റും സാങ്കേതിക വൈഭവവും കൂടുതലായതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണെന്ന് മനസ്സിലാക്കണം. അബുദാബിയിൽ മുബാദല ഹെൽത്ത് ഗലേറിയ അൽ മറിയ ഐലൻഡിൽ ഒരു വാക്സിൻ ബൂത്ത് ആരംഭിച്ചിട്ടുണ്ട്. സൗജന്യമാണിപ്പോൾ. ഓഫർ കാർഡ് ഡോട്ട് കോമിൻ്റെ 3 വിജയികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ട്. 17-ാം തീയതി മിസ്റ്റർ ജലീൽ ഹംസ, 18-ാം തീയതി മിസ്റ്റർ നൌഷാദ് പെരുമ്പിലാവ്, 20-ാം തീയതി ഫാത്തിമ ജിന്ന. ഇങ്ങനെ 3 പേരുടെ പേരുകളാണ് കിട്ടിയിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. 3 പേരുടെ നമ്പർ ഞങ്ങളുടെ കൈവശമില്ല. നിങ്ങൾ ഇൻബോക്സിൽ വന്നിട്ട് ഈ നമ്പർ അർജന്റായിട്ട് തരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ 23-ാം തീയതി മാർച്ച്, നാളെ രാത്രി 11:59 നമ്മുടെ ആര്യ ഫുഡ്സിൻ്റെ കോൺടെസ്റ്റ് അവസാനിക്കുന്നത്. മലബാർ പറോട്ടയും ആര്യ ഫുഡ്സിൻ്റെ വീറ്റ് പറോട്ടയും, ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ആ ബില്ല് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് 055-700-2876 ഇതിലേക്ക് അയച്ചു തരിക. നാളെ രാത്രി കൊണ്ട് മത്സരം അവസാനിക്കും. മറ്റന്നാൾ നമുക്ക് നറുക്കെടുക്കാം. മാർച്ച് 22-ന്റെ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.